നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഏതൊരു വണ്ടിയുടെ വീഡിയോ ചെയ്താലും അതിന് താഴെ വരുന്ന ഒന്നോ രണ്ടോ കമൻറ്റുകളെങ്കിലും എന്തുകൊണ്ട് ബേസ് മോഡലിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന വീഡിയോകളിലൊക്കെ റിവ്യൂകളിലൊക്കെ തന്നെ ബേസ് മോഡലിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനമുണ്ട്. എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളിരിക്കുന്നതൊരു ബേസ് മോഡലാണ്, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ബേസ് മോഡലുകളിലൊന്ന് എന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. എന്നിരുന്നാൽ കൂടി ഈ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ കണ്ടിട്ട് വരും. ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കണ്ട പോലെ ഇത് സ്വിഫ്റ്റ് LXI ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഇതൊരു സാധാരണ LXI അല്ലല്ലോ, ഇതിനെന്തോ പ്രത്യേകത ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലേക്കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അറിയാലോ. നമ്മുടെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബിനോമോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം ട്രെൻഡിങ് ആയ ഒരു ആപ്ലിക്കേഷനാണത്. അപ്പോൾ ഫേസ്ബുക്കോ ഇമെയിലോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനകത്ത് സൈനപ്പ് ചെയ്യാൻ പറ്റും. അസറ്റ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാൻ പറ്റും. ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക, എമൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പൈസയുടെ മൂല്യം കുറയുമോ കൂടുമോ എന്നുള്ളത് ഗ്രാഫ് നോക്കിയിട്ട് വേണം പ്രെഡിക്ട് ചെയ്യാനായിട്ട്. പ്രെഡിക്ഷൻ തെറ്റാണെങ്കിൽ ലോസ് ആവാനും ശരിയാണെങ്കിൽ ഹൈ റിട്ടേൺ കിട്ടാനും സാധ്യത ഉണ്ട്. ഈ ആപ്പിൻ്റെ മിനിമം ഡെപ്പോസിറ്റ് 350 രൂപയാണ്. താഴെ കാണുന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചാൽ 350-ന് 700 രൂപ കിട്ടും. വിൻ ചെയ്ത പൈസ Paytm ഉപയോഗിച്ച് പിൻവലിക്കാം. ഈ ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ആപ്പ് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സെക്ഷൻ കൂടിയുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെ സൂക്ഷിച്ചും കൊണ്ടൊക്കെ കളിക്കാം, കാശ് വെച്ചുള്ള കളിയാണ്. അപ്പോൾ സ്വിഫ്റ്റ് LXI, അതായത് LXI ബേസ് ചെയ്തിട്ടുള്ള എലാൻസയുടെ വീഡിയോയിലേക്ക് കടക്കാണ്. നല്ല കാറ്റുണ്ട്, എന്നാലും എന്താണ് എലാൻസ എന്ന് പറയാം. ഇപ്പോൾ ലിമിറ്റഡ് എഡിഷൻസ് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് വരാറുണ്ട്, അതായത് മാനുഫാക്ചറേഴ്സ് ഇറ്റ് സെൽഫ് അവർ തന്നെ ഉണ്ടാക്കുന്ന കുറേ ലിമിറ്റഡ് എഡിഷൻസ് ഉണ്ട്. അതുപോലെ പോപ്പുലർ മാരുതി സ്വിഫ്റ്റ് LXI ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ആക്സസറൈസ്ഡ് വേർഷനാണ് എലാൻസ. അപ്പോൾ എലാൻസയിൽ ഒരുപാട് ആഡോൺസ് ഉണ്ട്, ആക്സസറൈസ് ഉണ്ട്. ഈ ആക്സസറൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പാക്കേജായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ 100% ലോണ് കൂടി ഈ ഒരു ആക്സസറൈസ് പാക്കേജിന് കിട്ടും. അതായത് ഈ LXI മുകളിലുള്ള എലാൻസിക്ക് കിട്ടുമെന്നുള്ളതാണ് ചില ഫൈനാൻസ് എന്നിട്ടോ. അത് ഏതാണെന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എക്സിക്യൂട്ടീവിനെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ LXI കാര്യമാണ് കൂടുതലും പറയുന്നത്. എന്നിരുന്നാൽ കൂടി എലാൻസയുടെ ആഡോൺസ് കൂടി പറയുന്നതാണ്. എന്തായാലും ഈ ഒരു മുൻവശത്ത് ഹെഡ്ലാമ്പ് ഹാലോജൻ ഹെഡ്ലാമ്പ്സ് ആണ്, കൂടാതെ അതിനകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇൻഡിക്കേറ്ററും ഹെഡ്ലാമ്പും കൂടി ഒരു ഒറ്റ യൂണിറ്റാണ്. താഴെയായിട്ട് ഫോഗ് ലാമ്പ് കാണാം. ഈ ഫോഗ് ലാമ്പ്സ് എന്ന് പറയുന്നത് എലാൻസയുടെ പ്രത്യേകതയാണ്. താഴെ കാണുന്ന ബോഡി കിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സ്കേർട്ടിങ്ങും എലാൻസയുടേതാണ്. കൂടാതെ ഗ്രില്ലിൻ്റെ ചുറ്റും കാണുന്ന ആ ഒരു ബെസലില്ലേ, അതും എലാൻസയുടേതാണ്. പിന്നെ പുതിയ ഡ്യുവൽ ജെറ്റ് കണ്ട അതേ ഗ്രില്ല് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും ഇല്ല. ആ ക്രോം ബാർ കാണാം. അപ്പോൾ ഡ്യുവൽ ജെറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. വലിയ ഗ്രില്ലാണ്, കൂടാതെ താഴെയായിട്ട് കുഞ്ഞ് ഏഴാമുണ്ട്. ഈ ബോണറ്റ് ഉണ്ടല്ലേ, നല്ല നീറ്റാണ് കാര്യങ്ങളൊക്കെ. ബോണറ്റിൻ്റെ മുകളിൽ ഗ്ലാസ് വാഷ് ചെയ്യുന്ന സംഗതികളൊന്നും തന്നെ ഇല്ല. സ്വിഫ്റ്റിൻ്റെ ഗ്ലാസ് വാഷ് ചെയ്യുന്ന ആ നോസലുകൾ എവിടെയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, അത് ഞാൻ കാണിച്ചു തരാം. ഈ കുഞ്ഞ് നോസലുകളാണത്. ഈ നോസലുകൾ നമ്മൾ ഓട്ടോയിൽ കണ്ട അതേ നോസലുകളാണ്. അത് ബോണറ്റിൽ നിന്ന് മാറി ഈ ഒരു കൗളിലേക്കായി എന്നേ ഉള്ളൂ. വലിയ ഗ്ലാസ് ഏരിയ കാണാം. ഈ റൂഫിൽ ബ്ലാക്ക് ആൻഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. എലാൻസയ്ക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, RC ബുക്കിൽ എൻഡോസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അവർ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ ഈ വീൽ കപ്പ് ഉണ്ടല്ലേ, എലാൻസയുടെ ഭാഗമാണത്. കൂടാതെ ഈ ബോഡി കിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്കേർട്ടിങ്ങും കാണാം. മനോഹരമായ സ്കേർട്ടിംഗ് ആണ്. അപ്പോൾ ഈ സ്കേർട്ടിങ്ങും ഈ വീൽ കപ്പും ഇങ്ങനെയുള്ള ആഡോണൊക്കെ തന്നെ മാറ്റി നിർത്തി വേണം LXI കാണാനായിട്ട്, അഥവാ LXI വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. ഡോർ ബീഡിംഗ് ആണല്ലേ, മനോഹരമായ ഡോർ ബീഡിംഗ് ആണ്. ആ ബീഡിങ്ങിൻ്റെ മുകളിൽ ബ്ലാക്ക് ഇൻസേർട്ട് ഉണ്ട്, കൂടാതെ അതിനകത്ത് കൂടെ പോകുന്ന ഗ്രേ പീസ് ഉണ്ടല്ലേ, സ്വിഫ്റ്റ് എന്നുള്ള ആ ഒരു ലെറ്ററിങ് കൂടി കാണാം. ഈ ഒരു സംഗതിയൊക്കെ എലാൻസയുടെ ആക്സസറീസ് ആട്ടോ.
ഈ ഡോർ വൈസറുകൾ നാല് ഡോറുകളിൽ പവർ വിൻഡോസ് കൂടി എലാൻസയുടേതാണ്. ഈ ടെയിൽ ലാമ്പിൻ്റെ ബസലും ആക്സസറീസ് പാക്കേജാണ്, അതായത് എലാൻസയുടെ ഭാഗമാണ്. താഴെയായിട്ട് വീൽക്കപ്പ് വേണം. എനിക്ക് ഏറ്റവും മനോഹരം തോന്നിയത് ഈ ഒരു ബോഡി കിറ്റിൻ്റെ പിൻ ബംബറിൻ്റെ ഭാഗമാണ്, അതായത് ഈ ഒരു ഡിഫ്യൂസർ പോലുള്ള ഈ ഭാഗം കാണാൻ മനോഹരമാണ്. കൂടാതെ ഈ ഒരു ലിപ്പ് പോലെ കൊടുത്ത ഒരു സെക്ഷനും തികച്ചും മനോഹരം തന്നെ. ഇനിയൊരു സ്പോയിലർ കൂടി സ്വിഫ്റ്റ് എലാൻസയ്ക്ക് പോപ്പുലർ മാരുതി നൽകുന്നുണ്ട്. പിന്നെ റിയർ വൈപ്പറോ ഡിഫോഗറോ ഇല്ല, അതൊരു പോരായ്മ തന്നെയാണ്. ഏറ്റവും ബേസ് മോഡൽ മുതൽ അതുകൂടി കൊടുക്കണം എന്നുള്ളൊരു ഒപ്പീനിയൻ കൂടി നമുക്കുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അതില്ല. പാർക്കിംഗ് സെൻസറും എയർ ബാഗ് എ ബി എസും ഒക്കെ സ്വിഫ്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം ഈ ഒരു പാക്കേജിലുണ്ട്, പക്ഷേ റിയർ ക്യാമറ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആക്സസറീസിൻ്റെ ലിസ്റ്റ് എന്ന് പറയാം, ഈ എലാൻസ എന്ന് പറയുന്നത്. ഇതിനകത്ത് കസ്റ്റമൈസേഷൻ ഓപ്ഷനും ഉണ്ട്. എന്നാലും ഏതൊക്കെയാണ് എലാൻസയിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ എഡീഷൻ്റെ പ്രത്യേകതകളെന്ന് പറയാം. സീറ്റ് കവറുണ്ട്, അതൊരു പി യു ലെതറാണ്. കൂടാതെ ബോഡി സൈഡ് മോൾഡിംഗ് ഉണ്ട്, ഞാൻ കാണിച്ചു. ഡോർ വൈസറുകളുണ്ട്, ഫ്രണ്ട് ഗ്രിൽ ഗാർണിഷ് ഉണ്ട്, നമ്പർ പ്ലേറ്റ് ഗാർണിഷ് ഉണ്ട്, 3D മാറ്റ് ഉണ്ട്, കംപ്ലീറ്റ് ബോഡി കിറ്റ് ഉണ്ട് ബ്ലാക്ക്, അതായത് ആ ഒരു സ്കേട്ടിങ്ങൊക്കെ അതിൻ്റെ ഭാഗമാണ്. കൂടാതെ ടെയിൽ ലാമ്പ് ഗാർണിഷ് ഉണ്ട്, പിന്നെ റിയർ സ്പോയിലർ ഉണ്ട്, കുഷൻ ഉണ്ട്. കൂടാതെ കാർപ്പറ്റ് മാറ്റ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ, സ്പീക്കർ, ഡിക്കി ഗാർണിഷ്, കൂടാതെ ഫോഗ് ലാമ്പ് ഗാർണിഷ്, സ്റ്റിയറിംഗ് ഗ്രിപ്പ്, സീറ്റ് ഹുക്ക് വിത്ത് മൊബൈൽ ഹോൾഡർ, ഇനി ഒരു കാർ ഡസ്റ്റർ കൂടി ഈ പാക്കേജിലുണ്ട്. ഇനി മുകളിലായിട്ട്, അതായത് സ്പോയിലറിന് താഴെയായിട്ട് ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം, LED ആണത്. സ്വിഫ്റ്റ് എലാൻസയ്ക്ക് ഒരു PU ലെതർ സീറ്റ് കവർ ഉണ്ട്. നമുക്ക് വന്നിട്ടുള്ള വണ്ടിക്കകത്ത് ആ സീറ്റ് കവറില്ല, അതുകൊണ്ട് ഇത് LXI സീറ്റായിട്ട് കാണണം. ഈ മാറ്റൊക്കെ എലാൻസയുടെ ഭാഗമാണ്. ഇതിനകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് ഉണ്ട് എന്നുള്ളത് കാണാം. ഇപ്പോൾ ഡ്യുവൽ ജെറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ലെഗ് സ്പേസിൻ്റെ കാര്യമൊക്കെ, അത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ LXI എലാൻസ ആയപ്പോൾ വന്നിട്ടുള്ള പവർ വിൻഡോ ആണല്ലേ, ഈ പവർ വിൻഡോയുടെ ഈ ഒരു പീസ് എക്സ്ട്രാ വെച്ചാണെന്ന് അറിയാൻ പറ്റുണ്ടോ? ചിലപ്പോൾ പറ്റുന്നുണ്ടാവും അല്ലേ. ഈ പവർ വിൻഡോ ഈ എലാൻസയുടെ ഭാഗമാണ്. ഇനി ബോട്ടിൽ ഹോൾഡറുകളും സ്പീക്കേഴ്സും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഡോർ പാഡുകളിൽ ഫാബ്രിക് ഇൻസേർട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരിത്തിരി ആ ഒരു LXI ആണെന്നുള്ളത് തോന്നിപ്പിക്കുന്നുണ്ട്. സ്പ്രിംഗ് ലോഡറാണ് ഗ്രാബ് ഹാൻഡിൽ. ഈ ഒരു വണ്ടിക്ക് നാല് ഡോറുകളിലും പവർ വിൻഡോസ് ഉണ്ട്. LXI സാധാരണ ഫ്രണ്ടിൽ പവർ വിൻഡോ ഇല്ല, ആ ഒരു വൈൻഡർ അല്ലേ, അതിന് പകരമായിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് ഒരു പവർ വിൻഡോ ചേരുന്നുണ്ട്. ഇത് എലാൻസയുടെ ഭാഗമാണ്. ഇപ്പോൾ ബോട്ടിൽ ഹോൾഡറുകളുണ്ട്, സ്പീക്കേഴ്സ് കാണാം. കൂടാതെ ആ ഒരു ഫാബ്രിക് ഇൻസൈഡ്, ഒരു മെറ്റാലിക് ഇൻസൈഡ് കൂടെ കാണാറുണ്ട്. നമ്മൾ ടോപ്പിൽ കണ്ടിട്ടുണ്ട്, അതിനകത്തില്ല. ഈ മിററുകൾക്ക് അകത്ത് അഡ്ജസ്റ്റ് പരിപാടിയൊന്നുമില്ല. കൂടാതെ ഡ്രൈവർ സൈഡിലും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഗ്ലാസ് താത്തി കൈകൊണ്ട് തന്നെ ചെയ്യണം. അതൊക്കെ LXI ആ ഒരു കോമൺ ആണ്, കാരണം നമുക്കൊന്നും എപ്പോഴും ആ ഒരു മിററൊക്കെ തന്നെ ലക്ഷറി ഫീച്ചേഴ്സാണ്, സാധാ ഫീച്ചർ ആയിട്ടില്ല. ഇനി ഗ്ലൗ ബോക്സൊക്കെ തന്നെ സാധാരണ ഗ്ലൗ ബോക്സ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഡ്യുവൽ ജെറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി ഈ ഒരു ഭാഗം ബോഡി കളറല്ല, പകരം ഒരു ഫേക്ക് ആയിട്ടുള്ള കാർബൺ ഫൈബറിൻ്റെ ഒരു ഡിസൈനുള്ള ഒരു പീസാണ്. AC വെൻ്റുകൾക്ക് ചുറ്റൊക്കെയുള്ള ഈ ഒരു സറൗണ്ടിംഗ് ഒക്കെ തന്നെ ഈ ഒരു മോഡലിനുണ്ട് എന്നുള്ളത് നല്ല കാര്യമായിട്ട് പറയാം. ഇനി മിററിന് ഓട്ടോ ഡിമിംഗ് ഒന്നുമില്ല. ഈ കാണുന്ന മൈക്ക് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് മൈക്കാണ്. ഈ മൈക്ക് എന്ന് പറയുന്നത് ഈ ആഫ്റ്റർ മാർക്കറ്റ്, അത് എലാൻസയുടെ കൂടെ വരുന്ന സ്റ്റീരിയോടെയാണ്. ഈ ഒരു മാറ്റ് ഉണ്ടല്ലേ, സ്വിഫ്റ്റ് എഴുതിയിട്ടുള്ള മാറ്റ്, ഇതും എലാൻസയുടെ ഭാഗമാണ്. ഇനി ബൂട്ട് നമുക്ക് തുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കൂടാതെ ഇത് ഫ്യൂലിഡ് ആണ്. ഇപ്പോൾ LXI കാര്യമാണ് എടുത്തു പറയുന്നത്. സീറ്റ് കവർ ഇട്ടിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഈ ഒരു LXI സീറ്റ് കവർ മനോഹരമാണെന്നുള്ള എടുത്ത് പറയുന്നത്, നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സീറ്റ് കവറാണത്, ഇരിക്കാനും സുഖമുണ്ട്. ഇനി LXI ആ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം, കൂടാതെ അലാമിൻ്റെ ബട്ടൺ കാണാം, അത് സെൻട്രൽ ലോക്കിനാണ്. കൂടാതെ ഫോഗ് ലാമിൻ്റെ സ്വിച്ച് കൂടി കാണാം, ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇതൊരു ഗുണമായിട്ട് പറയാനുള്ളത്. ഇനി സ്റ്റിയറിങ്ങിന് ഒരു കവർ കൊടുത്തിട്ടുണ്ട്, സ്റ്റിച്ചൊക്കെ ചെയ്ത്. കണ്ടാൽ തന്നെ പറയാൻ പറ്റും ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിയറിംഗ് കവർ ആണെന്നുള്ളത്. എന്നാലും പിടിക്കാൻ നല്ല ഫീൽ ഉള്ള ഒരു സ്റ്റിയറിംഗ് കവറാണത്. മീറ്റർ കൺസോളിൽ ടാക്കോമീറ്റർ ഇല്ലാന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ കാശ് കുറച്ച് കൂടുതൽ കൊടുത്തോ എന്നുള്ളതാണ് വാഹന കമ്പനികളുടെ ആ ഒരു നയം തോന്നുന്നു. അതായത് ലോവർ മോഡലുകളിൽ ടാക്കോമീറ്റർ കിട്ടാറില്ല. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സ് ഒഴിവാക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഈ ടാക്കോമീറ്റർ പോലുള്ള സംഗതികൾ എന്താണ് ഇപ്പോഴും നോർമൽ ആവാത്തെന്നുള്ളത് സംശയമായിട്ട് തുടരുകയാണ്. ഈ ഒരു നോബ് ആണല്ലേ, ഈ നോബ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു MID ടോഗിൾ ചെയ്യാൻ പറ്റുക. ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം, വളരെ ലളിതമായ ഒരു MID ആണത്. കൂടാതെ ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ കൂടി കാണാം. ക്ലോക്ക് കൂടിയതിനകത്തുണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ടാക്കോമീറ്റർ കിട്ടില്ല, പക്ഷേ ക്ലോക്ക് കിട്ടും, അതൊരു വലിയ കാര്യമാണ്. വാണിംഗ് ലാമ്പുകളും കാണാം. ഈ സ്റ്റീരിയോയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ആഫ്റ്റർ മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ തന്നെയാണത്. AC കൺട്രോൾസ് കാണാം. AC കൺട്രോൾസ് എന്ന് പറയുമ്പോൾ ഫാൻ സ്പീഡൊക്കെ രണ്ട് മുതൽ അങ്ങോട്ട് തന്നെ ഓഡിബിളാണ്. ടാക്കോമീറ്റർ ഇല്ല എന്ന് പറഞ്ഞ പോലെ
റീസർക്കുലേഷൻ മോഡും ലിവർ ആണെന്നുള്ളതാണ്. അതായത് ഒരു കേബിൾ പിടിച്ച് വലിച്ച് തുറന്നിട്ടൊക്കെ തന്നെ വേണം, ഒരു സ്വിച്ചിലല്ല ചെയ്തേക്കണമെന്നുള്ളതും ബേസ് മോഡലിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാം. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലേ, ഇനി താഴെയായിട്ടൊരു 12 volt സോക്കറ്റ് ഉണ്ട്. ഇപ്പോൾ USB ഒന്നുമില്ല, പക്ഷേ USB ഓപ്ഷൻ ഈ ഒരു സ്റ്റീരിയോയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഹാങ് ചെയ്യുന്ന ഒരു വയറുണ്ടെങ്കിൽ അതോടെ ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും, അതുകൂടി ഇവർ ഇതിനകത്ത് ഉൾപ്പെടുത്തുമെന്ന് കരുതാം. കപ്പ് ഹോൾഡറുകളുണ്ട്, കൂടാതെ ഗിയർ ലിവറിന് ചുറ്റും കൂടുതലുള്ള ഈ അലുമിനിയം കളർ നല്ല ഭംഗിയുണ്ട്. ഗിയർ ലിവർ നോർമലാണ്, അതിൻ്റെ മുകളിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷോ അങ്ങനെയൊന്നുമില്ല, സാധാരണ നോർമൽ ഗിയർ ലിവറാണ്. താഴെയായിട്ടൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, കൂടാതെ ഇതാണ് ഹാൻഡ് ബ്രേക്ക് കൺസോൾ എന്ന് പറയുന്നത്. ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡർ പിന്നിലായിട്ടും കാണാം. സൺ വൈസറുകളിൽ ഈ ഒരു LXI-യുടേതായിട്ടുള്ള സൺവൈസറുകളിൽ മിറർ ഇല്ലാന്ന് കാണാം. കൂടാതെ ഡ്രൈവർ സൈഡിലൊരു ടിക്കറ്റ് ഹോൾഡർ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ടിക്കറ്റ് ഹോൾഡറും ഇല്ല. ഇനി ബൂട്ടിൽ ഈ പില്ലോകളുണ്ടെന്ന് എനിക്കറിയാൻ പറഞ്ഞതാണ് ഈ ബൂട്ട് തുറന്നത്. ഈ പില്ലോ എന്ന് പറയുന്നത് എലാൻസയുടെ പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാരുതി ജെന്യൂൻ ആക്സറീസ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ സീറ്റ് സിംഗിൾ പീസായിട്ട് മടക്കാൻ പറ്റും, അങ്ങനെ മടക്കുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടാവും. ഇനി ചൈൽഡ് സീറ്റിൻ്റെ ടെതറുകളൊക്കെ കാണാം. ഈ മാറ്റ് മനോഹരമാണല്ലേ, കൂടാതെ ഈ ഒരു പാഡ് പൊക്കി കഴിയുമ്പോൾ സ്പെയർ വീലും കാണാം. അതൊന്നും കാണിക്കേണ്ടതില്ല, കാരണം സാധാരണ സ്റ്റീൽ വീല് തന്നെയാണ്. ഇനി ഈ ഒരു ഹാച്ച് ഡോർ അടയ്ക്കാനായിട്ട് ഹാൻഡിലുകളുണ്ട്. ഈ ബോണറ്റ് പൊക്കി കഴിയുമ്പോൾ ആ ഒരു എഞ്ചിൻ കാണാം, ഡ്യുവൽ ജെറ്റ് 4 cylinder 90 PS K-series എഞ്ചിൻ കണ്ടില്ലേ, വലിയൊരു എഞ്ചിൻ ബേയാണ്, നീറ്റാണ് കാര്യങ്ങളൊക്കെ. കൂടാതെ ഒരു ബോണറ്റ് ഇൻസ്ട്രേഷൻ കൂടി കാണാം. അപ്പോൾ ഇതാണ് സ്വിഫ്റ്റ് എലാൻസ, ഓടിക്കാനുള്ള ആ ഒരു എക്സ്പീരിയൻസും ഓടിക്കാൻ എങ്ങനെയെന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ഡ്യുവൽ ജെറ്റിൻ്റെ വീഡിയോ കാണാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ എലാൻസയ്ക്കും LXI-ക്കും നമ്മളുടെ വില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടല്ലോ, അതുകൂടി പറയാം. 727,000 രൂപയാണ് LXI ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ആക്സറീസ് ചെയ്തിട്ടുള്ള എലാൻസയുടെ വില. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ആക്സറീസിൻ്റെ ലിസ്റ്റുകളെല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി എന്താണ് എലാൻസയും LXI-യും നമ്മളെ വില വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഏകദേശം 50,000 രൂപയോളം കുറവാണ് എലാൻസയുമായിട്ട് LXI-ക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ, ഇതെല്ലാം ഓൺ റോഡ് പ്രൈസാണ് കൊച്ചിയിലെ. അപ്പോൾ ഇനി എലാൻസ പോലുള്ള മോഡലുകളുടെ ആ ഒരു റിലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടോപ്പ് എൻഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ അല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ വാഹന വില ഒരുപാട് കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ബേസ് മോഡൽ മേടിക്കാം, എന്നാൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു കസ്റ്റമൈസ്ഡ് വണ്ടി, അതായത് അവനവൻ്റെ വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നവർക്ക് എലാൻസ ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ അത്ര പറഞ്ഞുള്ളൂ, പതിപോലെ ഈ ഒരു വീഡിയോയും ഉപയോഗപ്പെടും തന്നെ കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലേക്കൂടി ക്ലിക്കുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് ഷെയർ ചെയ്യണം, നമ്മുടെ എന്തിനാണ് അറിയാമല്ലോ. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം, അതിലേക്ക് നന്ദി, നമസ്കാരം.